നമസ്കാരം, പുതിരുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്കെല്ലാവർക്കും അത്ര ഇഷ്ടപ്പെട്ട, ആർക്കും ഇഷ്ടപ്പെടാത്തായിരിക്കുമല്ലോ, എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കും അടപ്രഥമൻ പാലിൽ ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു നമ്മൾ കറക്റ്റായിട്ട് പെർഫെക്റ്റ് രീതിയിൽ തന്നെ ചെയ്യുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന പാലടയാണ്. അപ്പോൾ ഞാനതിന് ഒരു അരക്കപ്പ് അട അരിയടയാണ് അട എടുത്തിട്ടുണ്ട്. നമ്മൾ ഇത് ഉപയോഗിച്ചെടുക്കണം ഇനി. അപ്പോൾ ഇത് അരക്കപ്പാണ്, 125 ഗ്രാം. അതിന് നമ്മൾ എടുത്ത പഞ്ചസാര 300 ഗ്രാം. നമ്മളെപ്പോഴും പായസമൊക്കെ അടപ്പായസമൊക്കെ വെക്കുമ്പോൾ പാലിൻ്റെ കണക്കാണ് നോക്കുക. അതായത് 1 ലിറ്റർ പാലിലാണ് നമ്മൾ ഈ അടപ്രഥമൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 1 ലിറ്റർ പാലിന് 300 ഗ്രാം പഞ്ചസാരയാണ് കറക്റ്റായിട്ടുള്ള മധുരം. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് മധുരം കുറയ്ക്കുകയാണെങ്കിൽ ചെയ്യാന്ന് വെച്ചാൽ അടയ്ക്കൊക്കെ കൂടുതൽ അത്യാവശ്യം നല്ല മധുരം ഉള്ളതായിട്ടുണ്ടാവുക, നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ ആ ഒരു കറക്റ്റായിട്ടുള്ള മധുരം ആയിരിക്കും, ഞാൻ പറഞ്ഞ കുറച്ച് നല്ല മധുരം മുന്നോട്ട് നിൽക്കും, ആ ഒരു മധുരമായിരിക്കും 300 ഗ്രാം പഞ്ചസാര. അപ്പോൾ അതിൽ നിന്ന് മധുരം, ഇപ്പോൾ ഷുഗറൊക്കെ ഉള്ള ആൾക്കാരാണ് അതോ മധുരമൊന്നും ഇഷ്ടമില്ലെങ്കിൽ കുറച്ചെടുക്കാം. അപ്പോൾ ഞാൻ 300 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം നെയ്യ് വേണം, പിന്നെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, 1/2 ഗ്ലാസ് വെള്ളം. അപ്പോൾ അത്രയും വെച്ചാണ് നമ്മൾ അടപ്രഥമൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് അടയൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിപ്പോൾ അത് തിളച്ചു വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് പാല് തിളപ്പിക്കാൻ നോക്കാം. അപ്പോൾ പാല് തിളപ്പിക്കാനുള്ള ആദ്യം കുറച്ച് വെള്ളം. എപ്പോഴും നമ്മൾ അടയൊക്കെ പാല് ചെയ്യുമ്പോൾ നല്ല തിക്കായിട്ടുള്ള പാല്, അതായത് ഫുൾ ഫാറ്റ് പാല് കിട്ടുകയാണെങ്കിൽ അത്രയും നന്ന്, നല്ല കട്ടിയായിട്ടുള്ള പാല്. എന്തായാലും നമ്മളത് കുറുക്കിയിട്ട്, നന്നായിട്ട് കുറുക്കിയിട്ടാണ് നമ്മൾ എടുക്കാൻ പോകുക പായസം. അപ്പോൾ നമുക്ക് കുറച്ച് കട്ടിയുള്ള പാലും കൂടിയാണെങ്കിൽ ഇപ്പോൾ അങ്ങനെ കിട്ടും, കടയിലൊക്കെ ഫുൾ ഫാറ്റ് പാല് ചോദിച്ചാൽ കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ അടയ്ക്കൊക്കെ അടപ്രഥമനൊക്കെ ചെയ്യാൻ പറ്റിയത് ഫുൾ ഫാറ്റ് പാല് തന്നെയാണ്. അപ്പോൾ അത് നോക്കിയിട്ട് വാങ്ങാൻ കഴിയുന്നതും. അപ്പോൾ നമ്മൾ കുറച്ച് ഈ പാല് ഒഴിക്കുന്നതിൻ്റെ മുമ്പാണ് നമ്മൾ ഇപ്പോൾ ഈ അടപ്രഥമനൊക്കെ കൂടുതലും ചെയ്യാൻ പറ്റിയത് ഉരുളിയിലാണ്. അപ്പോൾ നമുക്ക് ഉരുളിയൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ ഏറ്റവും നല്ലത് ഉരുളിയിലൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി എൻ്റെ അടുത്ത് പതില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു പാത്രത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം നന്നായിട്ട് തിളയ്ക്കട്ടെ. വെള്ളത്തിൻ്റെ അകത്തേക്ക് ഒരു ടീസ്പൂണ് നെയ്യ് ഒഴിക്കുന്നുണ്ട്. ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് 2 ഒഴിച്ചത്, 1 ടീസ്പൂണാണ്. അപ്പോൾ നെയ്യും കൂടി ചേർന്ന് വെള്ളം നന്നായിട്ട് തിളയ്ക്കട്ടെ. അപ്പോൾ നമ്മൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ പാലട ഇട്ട് കൊടുക്കാം. അട ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കളയാം, എന്നിട്ട് മൂടി വെക്കാം. ഈ ഒരു ചൂട് തന്നെ നന്നായിട്ട് കുതിർന്ന് വെന്തോളി. അപ്പോൾ അത് വേവിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നല്ലോണം വെള്ളം തിളച്ചതിന് ശേഷം, അട ഇട്ടതിന് ശേഷം തീ ഓഫ് ചെയ്യുക, എന്നിട്ട് നന്നായിട്ട് അടച്ചിട്ട് വെക്കുക. അപ്പോൾ നമ്മളെ പാലൊക്കെ ഒന്ന് കുറുകി വരുമ്പോഴേക്ക് ഇത് കറക്റ്റായിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഓണസദ്യക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ മുമ്പ് ചെറുപയർ പരിപ്പ് പായസം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് അടപ്രഥമനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾ ഓണത്തിന് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ഈ ഒരു രീതിയിലൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ നന്നായിട്ട് വെള്ളം തിളയ്ക്കുന്നുണ്ട്. വെള്ളം തിളച്ച് വരുമ്പോൾ ഞാൻ 1 ലിറ്റർ പാലാണ് എടുത്ത് വെച്ചത്, നല്ല തിക്കായിട്ടുള്ള പാലാണ് 1 ലിറ്റർ. അപ്പോൾ അത് ഞാൻ ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പാലൊഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ചെറിയ തീയിൽ വേണം നമ്മൾ ഒന്ന് നന്നായി, ഇപ്പോൾ നമ്മൾ ഒഴിച്ച സമയത്ത് നന്നായിട്ട് ചൂടായിട്ട് വരും പാല്. അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ പാലൊന്ന് നന്നായി ചൂടായതിന് ശേഷം തീ കുറച്ചിട്ട് കുറുക്കിയ മാതിരി വരണമെങ്കിൽ നമ്മൾ തീ കുറച്ച് ചെയ്യണം. പിന്നെ അതേപോലെ നമ്മൾ ഇങ്ങനെ പാലൊക്കെ ഇപ്പോൾ നമ്മൾ ഇപ്പം നമ്മളെ വീട്ടിൽ ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് 1 ലിറ്റർ പാലിൽ. അപ്പോൾ അല്ലാതെ ഇപ്പം നമ്മൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് കൂടുതൽ പാലൊക്കെ വെച്ച് ചെയ്യും. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ എടുക്കുന്ന പാത്രം നന്നായിട്ട് ചൂടുവെള്ളം ഒഴിപ്പിച്ച് തിളപ്പിച്ചിട്ട് ഒഴിച്ചിട്ട് ഒന്ന് ഒഴിവാക്കിയിട്ട് വെക്കണം പാത്രം. നല്ലോണം വെള്ളം തിളപ്പിച്ച് തൂവണം. എന്താ വെച്ചാൽ നമ്മളെ പാത്രത്തിൽ നമ്മൾ പായസമല്ല പലതും വെക്കുന്നതിന്, ഇപ്പോൾ പായസത്തിനായിട്ട് ഉപയോഗിക്കുന്ന പാത്രം എന്നാണെങ്കിൽ കുഴപ്പമില്ല. എന്നാലും നമ്മൾ പായസമൊക്കെ വെച്ചിട്ട് അതിൻ്റെ പാലിൻ്റെ അംശമൊക്കെ എവിടെയെങ്കിലും ഒട്ടിയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളെ പാല് പെട്ടെന്ന് കേടായി പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. നന്നായിട്ട് പാല് നല്ല ചൂടുവെള്ളത്തിൽ പാത്രം നന്നായിട്ട് കഴുകണം നമ്മളെടുക്കുന്നത്. എന്നുവെച്ചാൽ നമ്മൾ
കൂടുതൽ ആളൊക്കെ വരുന്ന സമയത്ത് കൂടുതൽ പാലൊക്കെ ഒഴിച്ചിട്ട് വെറുതെ വേസ്റ്റ് ആവുന്നുണ്ടല്ലോ. പാല് ഒന്ന് പിരുത്ത് പോയാൽ പിന്നെ ഒന്നിനും പറ്റൂല. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കണം. പാല് അത്യാവശ്യം ചൂടായിട്ടുണ്ട്, തിളച്ചിട്ടില്ല. ഞാനൊന്ന് തീ കുറച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് തീയിൽ നമ്മൾ കുറച്ച് സമയം എടുക്കും. എങ്ങനെ ആയാലും ഒരു 55 മിനിറ്റ് തന്നെ ചുരുങ്ങിയത് നമ്മൾ അതിലൊക്കെ ചെയ്യുമ്പോൾ. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് തീ കൂട്ടി കൊടുത്തിട്ട് പെട്ടെന്ന് ഇതാക്കിയൊക്കെ എടുക്കാം. പക്ഷേ ആ ഒരു പാലടേൻ്റെ ആ ഒരു ടേസ്റ്റ് അത് വരില്ല. നമ്മൾ സാധാരണ നോർമൽ നമ്മൾ മിക്സൊക്കെ വാങ്ങില്ല. ഇപ്പോൾ പാലട മിക്സൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ അതൊക്കെയാണ് ചെയ്യുന്നത്. ഈ ഒരു പണിക്കൊന്നും ഇപ്പോൾ ആരും നിൽക്കലില്ല. എന്നുവെച്ചതൊക്കെ കുറച്ചൊരു ക്ഷമയെ ചെയ്യണം. മറ്റത് പെട്ടെന്ന് കഴിഞ്ഞു. പാലൊന്ന് തിളപ്പിച്ച് മിക്സ് അതിലിട്ട് മിക്സ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പായസമായി. പക്ഷെ നമ്മളെ ഒരു പെർഫെക്റ്റ് രീതിയിൽ പാലട ചെയ്യണമെങ്കിൽ ഇതിനെ നടക്കും. നമ്മളെ പാല് അത്യാവശ്യം. അപ്പോൾ നമ്മൾ പഞ്ചസാര എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കുറേച്ചെ കുറേച്ചെ ചേർത്തിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് നമ്മളെ ഈ ഒരു കളറ് കറക്റ്റായിട്ട് വരും. ഒന്നിച്ചിടരുത്. നമ്മൾ എടുത്ത് വെച്ച പാകത്തിന് കുറേച്ചെ. അപ്പോൾ ഞാനൊരു ഈ ഒരു സ്പൂണിന് ഒരു 2 തവി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ കുറേച്ചെ കുറേച്ചെ അങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ മെൽറ്റായിട്ട് വരട്ടെ. അത് മെൽറ്റായി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇട്ട് കൊടുക്കുക. അതേപോലെ നമ്മൾ എടുത്ത പഞ്ചസാര മുഴുവനായിട്ടും അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തോണ്ടിരിക്കും. അപ്പോൾ ഞാനിട്ട് ആ പഞ്ചസാര മെൽറ്റായിട്ടുണ്ട്. അങ്ങനെ കുറേച്ചെ കുറേച്ചെ ഇട്ട് കൊടുത്ത് നിൽക്കുക. അപ്പോൾ നമ്മളെടുത്ത് പഞ്ചസാര ഫുള്ളായിട്ട് നമുക്ക് അപ്പോൾ നമ്മൾ പഞ്ചസാര ഇടുമ്പോൾ ഒന്നും കൂടി പാല് നേർത്ത് നേർത്ത് വന്നുകൊണ്ടിരിക്കും. പക്ഷെ നല്ലോണം കുറുക്കി കുറുക്കി കുറുക്കിയിട്ട് എടുക്കണം. നമ്മൾ നല്ലോണം വറ്റിയിട്ട് വരണം. ഒരിക്കലും തീ കൂട്ടി വെച്ചിട്ട് ചെയ്യാൻ പാടില്ല. ചെറിയ തീയിൽ നമ്മളെ തീ നമ്മളെ കൺട്രോളിൽ തന്നെ ഇരിക്കണം. അതായത് പാല് ചിലപ്പോൾ ഇപ്പോൾ ഞാൻ പഞ്ചസാര ഇട്ടുകൊണ്ടാണ് തിളയ്ക്കാതിരിക്കുന്നത്. നല്ലോണം തിളച്ചിട്ട് വരും. അപ്പോൾ നമ്മൾ ആ ഒരു ലെവലിൽ തന്നെ നമ്മൾ തീ അഥവാ നന്നായിട്ട് തിളക്കുകയാണെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് കുറച്ചൊന്ന് ഇളക്കിയതിന് ശേഷം പിന്നെയും തീ കത്തിച്ചാൽ മതി. അപ്പോൾ നമ്മളൊരു 15 മിനിറ്റോളമായി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതാ ഒഴിച്ചതിൻ്റെ അളവ് കണ്ടില്ല. ഇവിടെ നിന്നിട്ടിട്ട് അത്രയും നമ്മൾ പാല് വറ്റി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് തീ കുറച്ചിട്ട് തിളച്ച് പൊങ്ങൂലാന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവുള്ളൂ. അപ്പോൾ എനിക്കിപ്പോൾ ഏകദേശം എൻ്റെ തീയിൻ്റെ കൺട്രോൾ എനിക്ക് അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ നമ്മൾ കുതിർത്ത് വെച്ച് അട ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് നന്നായിട്ട് അരിച്ചിട്ടെടുക്കണം. അരിക്കല്ല, നമ്മൾ അത് കഴുകിയിട്ട് അതിൻ്റെ അകത്ത് പൊടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതൊന്ന് കഴുകിയിട്ടെടുക്കാം. ഇത് എടുത്തിട്ട് നോക്കാം. ഇതാ കണ്ടില്ലേ, നമ്മൾ നേരത്തെ ഇട്ടത് പകുതി ആയിരുന്നു, പതിലും ഫുള്ളായി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കിത് നന്നായിട്ട് ഇതിൻ്റെ അത് ചിലപ്പോൾ ചെറിയ ചെറിയ പൊടികളൊക്കെ ഉണ്ടാവും, ഈ അടേൻ്റെ ഒന്ന് നുറിഞ്ഞതൊക്കെ. അപ്പോൾ അതും കൂടി നമ്മളെ പായസത്തിലേക്ക് വരുമ്പോൾ നന്നായിട്ട് ഇതായിപ്പോ കലങ്ങിയ മാതിരി ആയിപ്പോൾ. അപ്പോൾ നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് ഇതിൽ നിന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ അട നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് കഴുകി വാരി വെച്ചാണ്. അപ്പോൾ നമുക്ക് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിടുക. ഇതുവരേക്ക് നമുക്ക് പ്രശ്നമില്ലായിരുന്നു. നമുക്കൊക്കെ വേണമെങ്കിൽ പാല് വറ്റിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചൊന്ന് കൈവിട്ടിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്യായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ അത് പറ്റില്ല. നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ അട ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ അടയും കട്ട കെട്ടിയിട്ട് നിൽക്കും, ഉണ്ട ഉണ്ടയായിട്ട് ഇരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. അപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, ഇപ്പോൾ ഈ ഒരു കല കണ്ടില്ലേ. നമ്മൾ പാലൊഴിച്ചാണ് ഫസ്റ്റിൽ നന്നായിട്ട് വറ്റിയിട്ട് വന്നാണ്, പിന്നെ നമ്മൾ അട ചേർത്തപ്പോൾ തിരിച്ചും പഴയ അളവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ പാലട റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് വെക്കുന്നതിനനുസരിച്ച് മുഴുത്തിട്ട് വരും. അപ്പോൾ ഞാൻ ഇത് സ്റ്റൗ ഓഫ് ചെയ്യാണ്. തിരിച്ച് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക.
അത് കണ്ടില്ലേ, കറക്റ്റാണിപ്പോൾ. അപ്പോൾ നമ്മൾ അധികം കട്ടിയായിട്ട് എടുക്കരുത്. അട ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സ്പൂണുകൊണ്ട് നമുക്ക് കോരി നോക്കിയാൽ അറിയാൻ പറ്റും. കണ്ടില്ലേ, ഈ ഒരു സ്പൂണിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു പാകമായിരിക്കണം നമ്മൾ ഇതായാൽ ആ ഒരു പാലിൻ്റെ ഒരു അംശം ഇങ്ങനെ ഒട്ടി നിൽക്കുന്ന പാകമാണ് കറക്റ്റ് നമ്മൾ വാങ്ങി വെക്കുന്ന സമയത്ത്. അപ്പോൾ ഒന്ന് തണുക്കുമ്പോൾ കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി ആവും. ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. കണ്ടില്ല, നമ്മൾ ഒഴിച്ച ആ ഒരു കലയാണിത്. നമ്മൾ അത്രയും പാല് വറ്റി വന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ അട ചേർത്തപ്പോൾ തിരിച്ചു ആ ഒരു അളവിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ പാലടയൊക്കെ നമ്മൾ സദ്യയിലൊക്കെ പാലടയിൽ വറവൊന്നും ഇടൂല. നമ്മൾ വറവിടുക എന്ന് വെച്ചാൽ നമ്മൾ ഈ ഇത് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും മൂപ്പിച്ചൊന്നും ഇടാറില്ല സദ്യയിലുള്ള പാലടയ്ക്ക്. കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഏലക്കായ്, ഏലക്കായും നമ്മൾ പൊടിച്ചിടൂല. മറ്റുള്ള പായസങ്ങളെ മാതിരി നമ്മൾ ഏലക്കായും ഇതിൽ പൊടിച്ചിടാറില്ല. പിന്നെ അതൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ സാധാരണ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ തന്നെ നന്നായിട്ട് കുറുക്കിയെടുത്തിട്ട് കുറച്ച് നല്ല വെണ്ണയോ അല്ലെങ്കിൽ കുറച്ച് നല്ല നെയ്യോ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടാണ് പാലട എല്ലാവരും കഴിക്കാറ്. പിന്നെ ചിലർക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇഷ്ടമായിട്ട് ഉള്ളവരുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് കുറച്ച് നെയ്യിൽ മൂപ്പിച്ചിട്ട് ഇടാം. പക്ഷേ ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ തന്നെ വാങ്ങിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യും കൂടി ഒരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വെണ്ണ എങ്ങാനുണ്ടെങ്കിൽ വെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ നെയ്യാണ് ഒഴിച്ചത്. ഈ ഒരു ടേസ്റ്റിലാണ് സാധാരണ നമ്മൾ കഴിക്കാറ്. പിന്നെ നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രം അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ പായസത്തിനെ ഒന്ന് തണുത്തതിന് ശേഷം ഞാൻ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുക. അപ്പോൾ അതുവരെ ഒന്നും കൂടി നമുക്ക് കട്ടിയാവാനുണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പരുവത്തിൽ ഇപ്പോൾ എടുത്തത്. ഇനിയിതിപ്പോൾ തണുക്കുമ്പം കറക്റ്റ് ആയിട്ടുണ്ടാവും. ആ ഒരു കളറും വന്നിട്ടുണ്ട്, ലൈറ്റ് ഒരു പിങ്ക് കളറ് വന്നിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് തണുത്തതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും, നമ്മൾ ഇതിൻ്റെ മുമ്പായിട്ട് പരിപ്പിൻ്റെ പായസം ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഈ അടേൻ്റെ. അപ്പോൾ നിങ്ങൾ ചിലർക്ക് അടയായിരിക്കും ഇഷ്ടമുണ്ടാവുക, ചിലർക്ക് പരിപ്പായിരിക്കും, പരിപ്പ് പായസമായിരിക്കും ഇഷ്ടമുണ്ടാവുക. അപ്പോൾ ഏതായാലും നമ്മൾ ചെയ്ത ഈ ഒരു രീതിയിലും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എന്തായാലും നല്ല റിസൾട്ടേ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അടുത്ത ഡിഷ് ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.